ഹലോ എവ്രി വൺ, ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ ആൻഡ് സേഫ്. കുറേ കാലമായി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട്, ഓൾ ദോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിരുന്നു. സോ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ലുക്കാണ്. ഒരു വെഡ്ഡിങ്ങിനൊക്കെ അത്യാവശ്യം പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ വെഡ്ഡിംഗ് സീസണൊക്കെ വരാൻ പോയല്ലേ, സോ ഐ തോട്ട് വൈ നോട്ട് ഡു എ പാർട്ടി മേക്കപ്പ് ലുക്ക്. പിങ്ക് ഷെയ്ഡ് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മിക്ക പ്രൊഡക്ട്സും ഡ്രഗ് സ്റ്റോർ പ്രൊഡക്ട്സ് തന്നെയാകും. ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് മാത്രം ഹൈ എൻഡ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓൾസോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, ഹായ്, മൈ നെയിം ഇസ് നാസില അമ്രൻ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് നമ്മളുടെ സ്കിൻ നല്ലോണം പ്രെപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മോയ്സ്ചറൈസർ എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. നമ്മളൊരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ, എന്തായാലും ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രൈമർ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഇവിടെ പോൾസൊക്കെ ഉണ്ടാവില്ലേ, കുറച്ചൊരു ഓപ്പണിംഗ് പോലെ, ആ പോൾസൊക്കെ ഒന്ന് ബ്ലർ ഔട്ട് ചെയ്യാനും, പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് നമ്മളുടെ സ്കിന്നിൽ കുറച്ചധികം നേരം ഇരിക്കുമല്ലോ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൻ്റെയും മേക്കപ്പിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ബാരിയർ, ഒരു ക്യാൻവാസ് പോലെയാണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ മാറ്റ് പ്രൈമർ. അതല്ല നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ല്യൂമിനസ് പ്രൈമർ ആയാലും യൂസ് ചെയ്യുക. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് മാറ്റ് പ്രൈമറാണ്. എൻ്റെ സ്കിൻ ഓയിലി ടു കോമ്പിനേഷൻ ടൈപ്പാണ്. ഇപ്പോൾ വിൻറ്റേഴ്സ് ആയ കാരണം കുറച്ച് ഡ്രൈ ആണ്. മാറ്റ് ആണെങ്കിലും നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡ്യൂവി ആയിട്ടാണ് തോന്നില്ല. അപ്പോൾ ഒരു നോർമൽ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ദിസ് പ്രൈമർ. കാരണം അത് എന്തായാലും ഇത് മാറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാറ്റിഫൈങ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാറ്റിഫൈങ് പ്രൈമർ മേടിക്കാണ്ട് നിങ്ങളെപ്പോഴും ഒരു ല്യൂമിനസ് പ്രൈമർ മേടിക്കാം. സോ ഞാനത് ജസ്റ്റ് എൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയ, ഇപ്പം ഈ ഇവിടെയാണ് എനിക്ക് കൂടുതൽ പോൾസ് ഉള്ളത്, ഇവിടെ ഒക്കെ പോൾസ് ഉണ്ടാവലുണ്ട്. സോ ആ ഏരിയാസിലൊക്കെ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തു. സോ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ വല്ല കളർ കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ക്യാൻ യൂസ് എനി കളർ കറക്റ്റർ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ലേ കൺസീലർ യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ എന്തായാലും കുറച്ച് കളർ കറക്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കവർ ഓൾ കളർ കറക്റ്റിംഗ് പാലറ്റ് ആണ്. സോ കളർ കറക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ മനസ്സിലാവും എങ്ങനെ കളർ കറക്റ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ബേസിക്കലി ഈ പാലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഗ്രീൻ കളറിൻ്റെ ഈ ഗ്രീൻ കളറ് നമ്മൾക്ക് എവിടേക്ക് സ്കിന്നിൽ റെഡ്നെസ് ഉള്ളത്, ആ റെഡ്നെസ്, ഇപ്പോൾ പിമ്പിൾസ് അല്ലെങ്കിൽ റെഡ്നെസ് ബ്ലെമിഷസ്, നമ്മളുടെ പിമ്പിൾസ് ഒക്കെ പോയി വരുമ്പോഴുള്ള ഒരു റെഡ്നെസ് ഒക്കെ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്രീൻ കളർ കളർ കറക്റ്റർ യൂസ് ചെയ്താൽ മതി. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ, ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഭയങ്കര ഡിസ്കളറേഷൻ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, യു ഗൈസ് ക്യാൻ ഓൾസോ യൂസ് എ ഓറഞ്ച് കറക്റ്റർ. അപ്പോൾ ഈ പാലറ്റിൽ ഓറഞ്ച് കറക്റ്റർ ഇല്ല, ഇതിൽ പീച്ചാണുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഞാൻ പീച്ച് യൂസ് ചെയ്താലും മതിയാവും. സോ എനിക്ക് ഈ പാലറ്റിൽ നിന്നുള്ള കളർ കറക്ഷൻ എപ്പോഴും ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടം. കാരണം നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കറക്ഷൻ ആയതാണ്. പീച്ച് കളറ് ഞാൻ എൻ്റെ അണ്ടർ ഐസിലൊന്ന് യൂസ് ചെയ്യാം. അതേപോലെ കുറച്ച് ഡാർക്കർ ടു ഡീപ്പർ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ പിഗ്മെൻറ്റേഷനും കളർ കറക്ഷനൊക്കെ ഓറഞ്ച് ഇത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഫൗണ്ടേഷൻ, വിച്ച് എവർ ഇസ് എ ഫൗണ്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും അത് യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെട്രീസിൻ്റെ ട്രൂ സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ഷെയ്ഡ് ഇസ് 015 വോം വാനില. ഇത് എൻ്റെ സ്കിൻ ടോണിലും കുറച്ച് ലൈറ്ററാണ്. ഓൺലൈൻ മേടിച്ചായിരുന്നു, സ്കിൻ ഷെയ്ഡ് കുറച്ച് തെറ്റി, പക്ഷെ എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് ഇങ്ങനെ ഡോട്ട് ചെയ്യുക ഫേസ്. ആൻഡ് എനി ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡർ, അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് വെറ്റ് ചെയ്യുക. ഡാംപ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന മരയ്ക്ക് ബ്ലെൻഡ് ആവില്ല. അതേപോലെ പ്രൊഡക്റ്റ് ഒക്കെ ഫുള്ള് നമ്മളുടെ ബ്യൂട്ടി ബ്ലെൻഡറിൽ വരികയും ചെയ്യും. സോ യു ക്യാൻ ഓൾവേസ് യൂസ് എ ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡർ ആൻഡ് സ്ലോലി ബ്ലെൻഡ് ഇറ്റ്. ആൻഡ് അതേപോലെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ
ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത്, എപ്പോഴും നമ്മളിങ്ങനെ ഡാബ് ആൻഡ് പാറ്റ് മോഷന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന കളർ കറക്ഷനൊക്കെ കംപ്ലീറ്റ്ലി ഇതാവണം, അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ പീപ്പ് ചെയ്യും, അപ്പോൾ അത് പീപ്പ് ചെയ്യാൻ പാടില്ല. സോ നല്ല രീതിയിൽ ഫൗണ്ടേഷനും നമ്മുടെ കളർ കറക്ഷനും ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് ഏരിയാസിൽ ഒരു ഫുൾ കവറേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബഫിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ലെയർ ഇടുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് വെച്ചിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. എന്നിട്ട് എവിടെയൊക്കെയാണ് കൂടുതൽ കവറേജ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഭയങ്കര കേക്കി ആയിട്ട് തോന്നും, ഭയങ്കര കുറേ ഇട്ടതുപോലെ തോന്നും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ സ്ലോലി ബിൽഡപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേറെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇപ്പോൾ ഹിജാബ് ഇടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ നെക്കിൻ്റെ ഏരിയയിലേക്കും കൂടി ഒന്ന് എടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്കളർ ലൈക്ക് ഭയങ്കര ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയത് തോന്നിക്കും. നെക്കിൻ്റെ കളറും നമ്മളുടെ ഫേസിൻ്റെ കളറും കൂടെ മാച്ച് ചെയ്യിപ്പിക്കണം. ഗോഷ് കോസ്മെറ്റിക്സിൻ്റെ ഹൈ കവറേജ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് അണ്ടർ ഐസിൽ മാത്രം, കാരണം എൻ്റെ ബ്ലെമിഷസൊക്കെ ഏകദേശം ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ അണ്ടർ ഐസിൽ മാത്രം കുറച്ച് ഈ ഒരു കൺസീലർ ഭയങ്കര നല്ലൊരു കൺസീലർ, നല്ല ഫുൾ കവറേജ്, നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കൊടുക്കുന്ന ഒരു ഡ്രഗ് സ്റ്റോർ കൺസീലറാണ്. ലൈഫ് സ്റ്റൈൽ സെൻറ്റർ പോയിൻറ്റ് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ അണ്ടർ ഐസിൽ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ എന്തായാലും ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ക്രീസിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഈ കൺസീലർ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഐലിഡ്സിലൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ നമ്മളുടെ അണ്ടർ ഐ അല്ലെങ്കിൽ ലിഡ്സുമുള്ള ഐ ഷാഡോ ക്രീസിങ് ഒക്കെ അവോയ്ഡ് ആക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ടിപ്പ് ഇഫ് യു ഗൈസ് ഫേസ് ഐ ഷാഡോ ക്രീസിങ് ഓർ അണ്ടർ ഐ ക്രീസിങ്. അതേപോലെ നമ്മളുടെ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് നമ്മളുടെ അണ്ടർ ഐസൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ഐസിലും ലിഡ്സിലാണ് ഞാൻ മെയിനായിട്ട് സെറ്റ് ചെയ്യുക. എനിക്ക് വേറെ ഏരിയാസിൽ അങ്ങനെ ക്രീസിംഗ് ഒന്നും വരില്ല. അപ്പോൾ ജസ്റ്റ് അണ്ടർ ഐസിൽ. സോ ദിസ് ഇസ് കീക്കോ മിലാനോസ് ഫ്യൂഷൻ പൗഡർ. ഇറ്റ്സ് എ വെരി നൈസ് പ്രെസ്ഡ് പൗഡർ, ഈസി ആയിട്ട് ബാഗിലൊക്കെ വെച്ചിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇനി വിൽ മൂവ് ഓൺ ടു ദ ബ്രൗസ്. സോ യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്ന ബെനിഫിറ്റിൻ്റെ കാബ്രോ ജെൽ, എൻ്റെ ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഇവിടെ യൂട്യൂബിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് നിക്സിൻ്റെ മൈക്രോ ബ്രോ പെൻസ്. ഇതിൻ്റെ വൺ സൈഡിൽ സ്പൂളി ഉണ്ട്, മറ്റേ സൈഡിലാണ് പെൻസിലുള്ളത്. അപ്പോൾ ഈ സ്പൂളി സൈഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ബ്രോസ് ഒന്ന് കോംബ് ചെയ്യാം. ഈ പെൻസിൽ എന്ന് പറയുന്നത് ഭയങ്കര ഫൈൻ ടിപ്പാണ് ഈ പെൻസിലിൻ്റെ. ക്യാമറയിൽ വരുന്നുണ്ടോ എന്നറിയില്ല. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് എസ്പ്രസ്സോ. ഫസ്റ്റ് താഴെ ഒരു ലൈൻ, പിന്നെ മേലെ. നമ്മൾ ബ്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും കുറച്ചുള്ളിലോട്ട് എടുത്തിട്ട് ലൈറ്റ് ഹാൻഡോടെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസ് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. സോ ഒരു നാച്ചുറൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഓൾവേസ് ജെൻറ്റിൽ സ്ട്രോക്സ് കൊടുക്കുക ആൻഡ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ബ്രൗസ് ഏകദേശം ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ സ്പൂളി വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കെട്രീസിൻ്റെ മിനറൽ ബ്രോൺസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രോൺസർ, കാരണം ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി നൈസ് ലൈറ്റ് ഷെയ്ഡ്. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ ഇങ്ങനത്തെ ബ്രോൺസർ, അധികം ഡാർക്ക് അല്ലാത്ത ബ്രോൺസേഴ്സ് ആയിരിക്കും കൂടുതൽ സ്യൂട്ട് ചെയ്യുക. ഭയങ്കര ഡാർക്കായിട്ടുള്ള ബ്രോൺസർ മേടിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് ബ്രോൺസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ട് തോന്നിക്കും, ഒരു ഡൈമെൻഷൻ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഇത് ഇനി കോൺടോർ ബ്രഷ് അല്ലെങ്കിൽ വേണമെങ്കിലും ബ്ലെൻഡർ വെച്ചിട്ട് വേണമെങ്കിലും ബ്രോൺസ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രെയാറിൻ്റെ കോൺടോർ ബ്രഷാണ്. അതേപോലെ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ടാപ്പ് ദി എക്സസ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഫേസിൽ ഇടുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്ട്രോക്സ് വരും. അതേപോലെ നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ എടുത്ത് വെക്കുക, എന്നിട്ട് ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് പൗഡർ പ്രൊഡക്ട്സ് ആണെങ്കിലും, ഒന്ന് ബ്രഷ് ഒന്ന് ടിഷ്യൂവിലൊന്ന്
ഡാബ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിൽ ചെയ്താൽ മതി. എന്നിട്ട് സ്ലോലി സ്ലോലി അതൊന്ന് ബിൽഡ് അപ്പ് ചെയ്യാം. ഇൻ കേസ് ആ ഒരു ഫിനിഷ് പോരെങ്കിൽ സ്ലോലി സ്ലോലി ചെയ്തോണ്ടർ എടുത്തിട്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോണ്ടർ ചെയ്യാം. വിൽ ഗോ ഓൺ ടു ദ ബ്ലഷ്. അപ്പൊ ഇത് എസെൻസിന്റെ ദി ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷ് ഉണ്ട്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ദിസ് ഇസ് 60 ബീമിംഗ്. അപ്പോൾ ഈ ബ്ലഷ് മാത്രം മിക്കവാറും പോരാണ്ട് വരും. അപ്പോൾ നമ്മൾ ഒരു രണ്ട് ബ്ലഷ് യൂസ് ചെയ്യാം. ബ്ലഷ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാനിത് എൻ്റെ ഫുൾ ഫേസ് ഓഫ് എസെൻസ് ചെയ്തപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ കണ്ട നമ്മൾ അത് ഈ ഷെയ്ഡിൻ്റെ പ്രശ്നമാണ്. ഭയങ്കര ലൈറ്റ് പിങ്ക് ടോൺഡ് ഷെയ്ഡാണ്. അപ്പോൾ എത്ര ഇട്ടാലും അധികം അറിയൂല. പക്ഷെ ഇവരുടെ തന്നെ വേറെ നല്ല ഷെയ്ഡ്സ് ഉണ്ട് ഈ ഈ ഒരു റേഞ്ചിൽ തന്നെ. ദി ബ്ലഷിൻ്റെ റേഞ്ചിൽ തന്നെ ഉണ്ട്. ഇനി വിൽ മൂവ് ഓൺ ടു ദി ഐസ്. സോ ഞാനിന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ മെർക്കുറി റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റ്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാലറ്റാണ്. എൻ്റെ ഷെയ്ഡ്സ് ലൈക്ക് സൂപ്പർ ഗോർജിയസ് ഷെയ്ഡ്സ്. നല്ല ലൈലാക്ക് ടീൽ പിങ്ക് അണ്ടർടോൺ ഉള്ള ഒരു പാലറ്റാണ്. നല്ല ഷിമർ ഷെയ്ഡ്സും ഉണ്ട്, അതേപോലെ മാറ്റ് ഷെയ്ഡ്സും ഉണ്ട്. സോ ഹുദ ബ്യൂട്ടീൻ്റെ പാലറ്റ്സ് ആർ ലൈക്ക് മൈ ഫേവറേറ്റ്. ഇറ്റ് ലൈക്ക് വർത്ത് ദ പ്രൈസ് ദാറ്റ് യു ആർ പേയിങ്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഞാൻ മേടിച്ചത് റോസ് ഗോൾഡ് റീമാസ്റ്റേഡ് പാലറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതും നോട്ടി ന്യൂഡ് പാലറ്റും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് നല്ലൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല പാലറ്റാണ്. ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് ഈ മിഡിലുള്ള ഈ ഷെയ്ഡ് ഒന്ന് വെച്ചിട്ട് നമ്മളുടെ ക്രീസിലൊന്ന് ചെയ്യാം. ഐ ഷാഡോയിലും എപ്പോഴും ഡാബ് ദി എക്സസ്. ഇത് നമ്മളുടെ ബേസ് ഷെയ്ഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ദ ഷെയ്ഡ് കോൾഡ് ക്രാഷ്. പിന്നെ ക്രീസിൽ മാത്രമല്ല ലിഡ്സിലും കൂടെയും ഈ കളർ ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടൊരു ചെറിയൊരു വിങ് പോലെ ഒരു ഫോവിങ് പോലെ ഇവിടെ കൊടുക്കാം. ഇനി ഈ ഷെയ്ഡ് വെച്ചിട്ട് ഇതൊരു പിങ്ക് അണ്ടർടോൺ ഉള്ള ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഈ നമ്മളുടെ ഈ ഒരു ഔട്ടർ വി ഉണ്ടല്ലോ, ഈ ഒരു ഔട്ടർ വിയിൽ ജസ്റ്റ് കൊടുക്കാം. ഈ ഒരു ഹുദ ബ്യൂട്ടീൻ്റെ പാലറ്റ്സ്, പ്രത്യേകിച്ച് ഈ 18 ഷെയ്ഡ്സ് ഉള്ള വലിയ പാലറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ആവും. ഷിമർ ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ കോസ്മിക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. എനിക്ക് എപ്പോഴും ഷിമേഴ്സ് ഫിംഗേഴ്സ് വെച്ച് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഈ കോസ്മിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് കുറച്ചെടുത്തിട്ട് ഇതാണ് ഷെയ്ഡ് നമ്മളുടെ ഈ മിഡിൽ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ ഒരു ഇന്നർ കോർണറില്ലേ, ഈ ഇന്നർ കോർണറിൽ ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ഐഷാഡോ ബ്രഷ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ആ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു കട്ട് ക്രീസ് ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് ആ കളർ തന്നെ വേണമെങ്കിൽ കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. ഇവിടെ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ് ബേജ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഒരു കട്ട് ക്രീസ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുക. ഈ ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇവിടെ ഇട്ടാനുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളുടെ ഐസ് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് തോന്നിക്കും, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും. ഇവിടെ ക്രീസിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ലോവർ ലാഷ് ലൈനിലൊന്ന് കൊടുക്കാം. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഇത് കോൺടാക്ട് ലെൻസാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ മിക്കവർക്കും ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്. ഫ്രഷ് ലുക്കിൻ്റെ കളർ ബ്ലെൻസിലത്തെ ഗ്രേ ആണ് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യല്. ഇന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫ്രഷ് ലുക്ക് കളർ ബ്ലെൻസിൻ്റെ തന്നെ ഗ്രീൻ കളറാണ്. വലിയ വ്യത്യാസമില്ല, ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഗ്രേ ഐ ലുക്ക്. അധികം ഞാൻ ചെയ്ത് കൊളാക്കുന്നില്ല. ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. വേണമെങ്കിൽ നമുക്കൊരു ഐലൈനർ കൊടുക്കുക, പക്ഷേ എനിക്ക് ഐലൈനർ ഇല്ലാത്തതാണ് കുറച്ചും കൂടെ താല്പര്യം. അപ്പോൾ പിന്നെ മറക്കാണ്ട് ഏതെങ്കിലും മസ്കാര യൂസ് ചെയ്യുക. ഇത് എസെൻസിൻ്റെ ലാഷ് പ്രിൻസസ് മസ്കാരയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, യൂസ് ചെയ്തിട്ട് ഇതുവരെയായിട്ടും ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കാത്ത, ആർക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, എൻ്റെ അറിവിൽ ആർക്കും കൊടുക്കാത്തൊരു ബ്രാൻഡാണ്, ഒരു മസ്കാരയാണ് ഈ എസെൻസിൻ്റെ ലാഷ് പ്രിൻസസ് മസ്കാര. ഐ തിങ്ക് ഞാനിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് സോ ഇത് അവരുടെ
പിങ്ക് വേരിയന്റ് ആണ്. അത് ഇവരുടെ ലൈക് ഈ ലാഷ് പ്രിൻസസിന്റെ അണ്ടറിൽ തന്നെ ഒരു ഗ്രീനും ബ്ലൂ ഉണ്ട്. ഗ്രീൻ ആണ് മിക്കവർക്കും ഇഷ്ടം, എനിക്ക് പിങ്കും ഭയങ്കര ഇഷ്ടമായി. ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഹെലോ ഹെലോ ഗ്ലോ ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹൈലൈറ്റർ. ഭയങ്കര ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ തരുന്ന ഒരു ഹൈലൈറ്റർ. സാധാരണ ലിക്വിഡ് ഹൈലൈറ്റേഴ്സിൽ ഒരു ചങ്കി ഗ്ലിറ്റേഴ്സ് ഉണ്ടാവും. ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഹൈലൈറ്ററിന് അങ്ങനത്തെ ചങ്കി ഗ്ലിറ്റേഴ്സ് ഒന്നും ഇല്ല. സോ ഇറ്റ്സ് എ വെരി നൈസ് ഹൈലൈറ്റർ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്, ഹെലോ ഗോർജസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒരു ഗോൾഡൻ ഷിമർ ഷെയ്ഡ്സ് ഉള്ള വേറെ ഷെയ്ഡ്സും ഉണ്ട്. ഇതിപ്പോൾ മേക്കപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് കൺസീലറും കുറച്ച് മേക്കപ്പ് മാത്രം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു നാച്ചുറൽ ഫ്ലഷ്ഡ് ഗ്ലോ തരുന്ന ഒരു ലുക്ക്. ഭയങ്കര ഓവറായിട്ട് ഒരു ഓവർ പവറിങ് ബ്ലൈൻഡിങ് ഹൈലൈറ്റർ ഫീലും ഇല്ല, എന്നാലും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. സോ ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഹൈലൈറ്റർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മളുടെ സെറ്റിംഗ് സ്പ്രേ ഒന്നും കൂടെയും ഫേസ് മിസ്റ്റ് ഒന്ന് ചെയ്യാം. ലിപ്സ്റ്റിക്കിന് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ മെഹർ ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, നിക്സിൻ്റെ സോഫ്റ്റ് മാറ്റ് ഇൻ റോം. ഭയങ്കര ഒരു മ്യൂട്ടഡ് ന്യൂഡ് ഷെയ്ഡാണ്, ഒരു എവറി ഡേ പേർപ്പസിനുള്ളത്. സോ ഇതും ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. വിൽ ഗോ അഹെഡ് ആൻഡ് സീ. സോ ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ഇറ്റ് വുഡ് റിയലി മീൻ എ ലോട്ട് ടു മീ ഇഫ് യു ഗൈസ് കുഡ് സ്പെൻഡ് സം ടൈം ടു ലൈക്ക്, കമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.